ഉസ്ബക്കിസ്ഥാൻ ചെസ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിച്ച ഒരു ജീനിയസ് ചെസ് ഗെയിം കണ്ടാലോ ഈ ഗെയിം കളിച്ചിരിക്കുന്നത് നോഡർബർക്ക് അബ്ദുൾ ബ്ലാക്ക് കളിക്കുന്ന പർഹം മക്സൂദിലുമാണ് വൈറ്റ് കളിക്കുന്ന നോഡർബർക്ക് അബ്ദുൾ ബ്ലാക്ക് കളിക്കുന്നത് പർഹം മക്സൂദിലും അപ്പോൾ ഇവിടെ നോഡർബർക്ക് തുടങ്ങുന്നത് പോണിനെ ഇവിടെ ഡി ഫോറിലോട്ട് കളിച്ചാണ് പോൺ ഡി ഫോർ വെച്ച് തുടങ്ങുന്നു പർഹം കളിക്കുന്നത് നൈറ്റ് എഫ് സിക്സ് നൈറ്റ് എഫ് ത്രീ ഇ സിക്സ് അപ്പോൾ ഇത് ഇന്ത്യൻ ഗെയിമിൻ്റെ നൈറ്റ് വേരിയേഷനാണ് ബിഷപ്പ് എഫ് ഫോർ അത് ലണ്ടൻ സിസ്റ്ററിലേക്ക് ട്രാൻസ്ഫോസ് ചെയ്യുകയാണ് സി ഫൈവ് കളിക്കുന്നു ഇ ത്രീ കളിക്കുന്നു നൈറ്റ് സി സിക്സ് കളിച്ചിട്ട് ഈ ഒരു ഡി ഫോർ ഫോണിലേക്ക് വീണ്ടും പ്രഷർ കൊടുക്കുന്നു നൈറ്റ് ബി ഡി ടു അപ്പോൾ നൈറ്റിനെ സി ത്രീയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വരും നൈറ്റിന് ഡി റ്റൂലേക്കാണ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഐഡിയ വേണമെങ്കിൽ ഭാവിയിൽ സി ത്രീയൊക്കെ കളിക്കാനാണ് ഈ നൈറ്റിനെ ഇവിടേക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എച്ച് സിക്സ് കളിക്കുന്നു അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള മൂവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിന് സി ത്രീയൊക്കെ കളിക്കുന്നതാണ് പോണിനെ സി ത്രീ കളിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ ബിഷപ്പിനെ ഡെവലപ്പ് ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള മൂവ്സ് പക്ഷേ നൈറ്റിനെ സി ഫോറിലോട്ടാണ് ഇവിടെ നോട്ടർപ്പൊക്കെ കൊണ്ടുപോകുന്നത് ഡി ഫൈവ് കളിച്ച് ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യണു അബ്ദു സെട്രോ ഇവിടെ കളിക്കുന്നത് നൈറ്റിനെ ഇ ഫൈവിലോട്ട് കളിച്ച് ഈ ഒരു സെൻട്രൽ സ്ക്വയറിലോട്ട് കൊണ്ടു വരുന്നു ക്യൂവിനെ ബി സിക്സിലോട്ട് കളിക്കുന്നു അപ്പോൾ ത്രെട്ട് എന്താണെന്ന് മനസ്സിലായി കാണും ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യാനാണ് റൂക്കിലേക്ക് ത്രെട്ടൊക്കെ കൊടുക്കാനും റൂക്ക് ബി വൺ ഡിഫെൻഡ് ചെയ്യുന്നു നൈറ്റ് വച്ച് നൈറ്റിനെ വെട്ടുന്നു നൈറ്റ് വെച്ച് വിട്ടിട്ടാ നൈറ്റിന് നല്ല ഔട്ട് പോസ്റ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു ഈ നൈറ്റ് ഇപ്പോൾ ആക്റ്റീവായി ബിഷപ്പ് ഡി സിക്സ് സീ റി കളിക്കുന്നു അപ്പോൾ ഈ സ്ട്രക്ചർ വളരെ കോമ്പാക്റ്റ് ആയിട്ട് വയ്ക്കുവാണ് ഇവിടെ എന്നോട് വെക്ക് ബിഷപ്പ് ഡി സെവൻ ബിഷപ്പ് ഡി ത്രീ അപ്പോൾ കാസലിയൻ ആണ് ഇവിടെ വൈറ്റിൻ്റെ ഉദ്ദേശം റൂപ്പ് ഡി എയ്റ്റ് എ ഫോർ അപ്പോൾ ഇവിടത്തെ നല്ല സ്ക്വയർ കൺട്രോൾ ഇവിടെ ഉണ്ട് എ ഫോർ കളിച്ച ബി ഫൈവ് സ്ക്വയറിലോട്ട് നല്ല കൺട്രോളാണ് ബിഷപ്പിന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പവർഫുൾ ബിഷപ്പിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊന്നും ഇനി നടത്താൻ പറ്റില്ല ക്യാഷ് ലെയ്യുന്നു എച്ച് ഫോർ അപ്പോൾ ഇവിടെ നോക്കുക രണ്ട് സൈഡിലെ പോണുകളും പുഷ് ചെയ്തിരിക്കുകയാണ് നല്ല അഗ്രസീവായിട്ടുള്ള അറ്റാക്കാണ് ഇവിടെ നോട്ടിബ് അബ്സോർട്ടർ കളിക്കുന്നത് പോൺ വെച്ചെടുക്കുന്നു പോൺ വെച്ച് തിരികെ വിട്ടുന്നു ഇപ്പം ഈ നൈറ്റ് വളരെയധികം സ്ട്രോങ് ആണ് ഭയങ്കര സിമെൻ്റ് ചെയ്ത് വെച്ചേക്കണ പോലെയാണ് തൊടാൻ പറ്റാത്ത പോലെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് നൈറ്റിനെ ഇ ഫോർ കളിച്ചെടുത്തൊരു മോൺസ്റ്റർസ് നൈറ്റിനെ ഇവിടെ പ്ലാൻ ചെയ്യുകയാണ് ഇവിടെ ബ്ലാക്ക് അപ്പോൾ ഇവിടെ വൈറ്റ് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ നേരിട്ട് ഈ ഒരു പവർഫുൾ ബിഷപ്പിനെ കൊടുക്കാൻ റെഡിയല്ല ഈ ഒരു നൈറ്റ് ഇവിടെ സ്ട്രോങ് ആണെങ്കിലും ഈ ഒരു ബിഷപ്പ് പിന്നീട് ആക്റ്റീവായിട്ട് കളിക്കാവുന്നൊരു പീസാണ് തൽക്കാലം അതിന് ഒഴിവാക്കുന്നില്ല ഇവിടെ വൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു ബിഷപ്പിനെ ഇവിടെ ഇ എയിലോട്ട് കളിക്കുന്നു ഇതിൻ്റെ ഐഡിയ ഈ ഒരു എഫ് സെവൻ പോണിലൊക്കെ ഒരു അഡീഷണൽ പ്രൊട്ടക്ഷനുമായി ഇനി വേണമെങ്കിൽ റൂക്കിനെ വേറെ രീതിയിലേക്കൊക്കെ മൂവ് ചെയ്യാനും പറ്റും ക്യൂവിനെ ജി ഫോറിലോട്ട് കളിക്കുന്നു എന്താണ് ഐഡിയ നോക്കാം ഒന്ന് ഒബ്യാസ് ത്രട്ട് എന്താണ് ബിഷപ്പ് ടേക്സ് എറ്റ് സിക്സ് അപ്പോൾ ബിഷപ്പ് വെച്ചിട്ട് ഈ ഒരു പോണ്ണ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ പോൺ വെച്ച് തിരികെ വെട്ടാൻ പറ്റില്ല കാരണം എന്താണ് ക്യൂവിന് കിങ്ങും ഒരു ലൈനിലാണ് പിണ്ടാണ് ക്യൂവിൻ്റെ സീസവൻ കളിക്കണം നിങ്ങളാലും ഇതെന്താണ് മിസ്റ്റേക്ക് അല്ലേ ഇങ്ങനെ ഒരു ലെവലിൽ ഈ ഒരു ബിഷപ്പ് ടേക്ക് എറ്റ് സിക്സ് ഉള്ളപ്പോൾ ഓൾറെഡി ഇവിടെ ബ്ലാക്ക് പെട്ടെന്ന് തോറ്റു പോയില്ലേ അപ്പോഴാണ് ഇങ്ങനെ ഒരു മൂവ് ഇതെന്താ ബ്ലാക്ക് മിസ്സ് ചെയ്തോ അർഹം ഇങ്ങനെ ഒരു മൂവ് മിസ്സ് ചെയ്തോ നിങ്ങൾക്ക് എന്താ അങ്ങനെ ഇവിടെ ബിഷപ്പിൻ്റെ എറ്റ് സിക്സ് കളിച്ചാൽ പോണ്ണ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഗെയിമിൽ എന്ത് സംഭവിച്ചു ഗെയിമിൽ ബിഷപ്പ് സീറ്റ് കളിക്കാം നിങ്ങൾക്ക് ഉണ്ടാവാുന്ന ഒരു സംശയമായിരിക്കാം ഈ ഒരു ബിഷപ്പ് വെച്ചിങ്ങനെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അടുത്ത മൂല ചെക്മേറ്റ് ചെയ്യാൻ പറ്റില്ലേ പക്ഷേ ഇവിടുത്തെ പ്രശ്നം പോൺ ടു എഫ് ഐ കളിക്കുമ്പോൾ പ്രശ്നം ക്യൂവിനിലേക്കും അറ്റാക്ക് ബിഷപ്പിലേക്കും ഒരേ സമയം അറ്റാക്ക് അപ്പം ഇവിടെ എന്ത് ചെയ്യും ക്യൂവിന് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ല ഈ സ്ക്വയർ നൈറ്റിൻ്റെ പരിധിയിലാണ് ഈ ഒരു സ്ക്വയർ നൈറ്റിൻ്റെ പരിധിയിലാണ് ഈ സ്ക്വയർ ബിഷപ്പിൻ്റെ പരിധിയിൽ ഈ ഒരു സ്ക്വയർ ബിഷപ്പിൻ്റെ പരിധിയിൽ അപ്പോൾ ക്യൂവിന് അവിടെ നിന്ന് മാറേണ്ടി വരും ബിഷപ്പ് വീഴുകയും ചെയ്യും അപ്പോൾ ബ്ലാക്കിന് കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് പൊസിഷൻ കിട്ടും അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു മൂവിന് ശേഷം ക്യൂവിൻ സീസൺ കളിക്കുന്ന ബർഹം വളരെ ഡീപ്പായിട്ടുള്ളൊരു മൂവാണ് ഇവിടെ ബിഷപ്പിനെ വെറുതെ സീറ്റുകളെയൊക്കെ കളിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഒന്ന് ഇവിടെ എ ഫോറിലുള്ള ഇതിൻ്റെ ഡിഫൻസ് ആണ് വേണമെങ്കിൽ ഈ റൂക്കിന് ഇവിടേക്ക് വന്നിട്ട് ഒരു റൂക്ക് ലിഫ്റ്റൊക്കെ നടത്തി അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഡാഗണിൽ നിന്ന് ഈ ഒരു ഫയലിൽ നിന്ന് എടുത്ത് മാറി കാരണം ബിഷപ്പ് ടെക്സ് എച്ച് സിക്സ് എപ്പോഴും ഒരു ട്രെ ഒരു ത്രെട്ടാണ് അതുകൊണ്ടാണ് കിങ്ങിനെ ഈ ഒരു ഫയലിൽ നിന്ന് എടുത്ത് മാറ്റിയത് എഫ് ത്രീ കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ ഓടിക്കാൻ നോക്കും ഇവിടെ നൈറ്റ് മാറി തിരിച്ച് ഈ ക്യൂവിനെ അറ്റാക്ക് ചെയ്യണം ഇപ്പം ക്യൂവിനെവിടെ ഓടി കളിക്കും ക്യൂൻ ജസ്റ്റ് എച്ച് ത്രീയിലോട്ട് വന്നു ഇനി ഭാവിയിൽ തക്കമായ അവസരം കിട്ടിയ ജി ഫോർ ജി ഫൈവ് ഇതൊക്കെയാണ് ഐഡിയ നൈറ്റ് ഇവിടേക്ക് കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്യണു അപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ ഓർഡർ ബുക്ക് ബിഷപ്പ് ജസ്റ്റ് ഇവിടെ പോകുന്നത് ഈ ബിഷപ്പിനെ കൊടുക്കാൻ റെഡിയല്ല ഈ നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള പീസാണ് ബിഷപ്പ് എഫ് സിക്സ് കളിച്ചിട്ടോ ഓ നൈറ്റിനെ കൊണ്ടുള്ള ശല്യം ഒരു രീതിയിൽ സഹിക്കാൻ പറ്റുള്ള നൈറ്റിനെ ഒന്ന് ഓടിച്ചു വിടാൻ നോക്കുവാണ് ഇപ്പം നൈറ്റ് ഈ സിക്സ് നടക്കില്ല കാരണം എന്താണ് ഈ ഒരു ബിഷപ്പ് ഇവിടെ ഉണ്ട് നേരെ ഫോർക്കൊന്നും ഇല്ല ഇവിടെ അപ്പോഴാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഏറ്റവും ക്രൈസിയായിട്ടുള്ള ഒരു മൂവ് കളിക്കുന്നത് പോൺ ടു എഫ് ഫോർ അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ മിക്കവരും ഓക്കെ ഈയൊരു നൈറ്റിനെ എടുത്തങ്ങ് മാറ്റിയാൽ പോരെ ഈ ഒരു ബിഷപ്പിനെ കാര്യം പെട്ടാൻ പറ്റില്ല കാരണം പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വളരെ അഗ്രസീവായിട്ടുള്ള പ്ലെയർ ആയിട്ടുള്ള നോട്ടർ ബുക്ക് കളിക്കുകയാണ് പോൺ ടു എഫ് ഫോർ വളരെ ഡീപ്പായിട്ടുള്ള മൂവാണ് വീണ്ടും ഈ ഒരു ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുത്തോളൂ കുഴപ്പമില്ല ഈ ഒരു പോൺ ഇവിടെ വന്നിട്ട് തിരിച്ച് നല്ല രീതിയിലുള്ള കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ പോൺ വെച്ച് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള നൈറ്റിനെ എടുത്തോളൂ എനിക്ക് ഒരു കുഴപ്പമില്ല നല്ല കൗണ്ടർ പ്ലേ എനിക്ക് കിട്ടും എന്നുള്ള രീതി ഇവിടെ കളിയിൽ നൈറ്റിനെ എടുക്കുകയാണ് ചെയ്യണേ ഒരു പക്ഷേ അർഹം ചെയ്യേണ്ടിയിരുന്ന മൂ പോൺ എഫ് ഐ കളിച്ചിട്ട് ഈ ബിഷപ്പിൻ്റെ ഡാഗിൽ അടച്ചു കളിയാന്നുള്ളതായിരുന്നു അപ്പം ഈ ബിഷപ്പ് പിന്നീട് വളരെയധികം ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്തായാലും ഗെയിമിൽ പോൺ വെച്ചാ നൈറ്റിനെ എടുക്കുകയാണ് ചെയ്യണം ഇവിടെ പോൺ വെച്ച് തിരിയെടുത്തു ഈ ബിഷപ്പിലേക്ക് അറ്റാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ പർപ്പസ് എന്താണ് വെറുതെ ഒരു നൈറ്റിനെ ബ്ലണ്ടർ ചെയ്തില്ല എന്താണ് അങ്ങനെ ഒരു മൂവിൻ്റെ ഐഡിയ ആ ഒരു നൈറ്റിനെ വെറുതെ കൊടുത്തപ്പോൾ എന്താണ് ഇവിടെ വൈറ്റിന് പകരം കിട്ടുന്നത് ബിഷപ്പ് മാറിയതിന് ശേഷം ഇനി ഈസിലി ഈ ഒരു പൊസിഷൻ ബ്ലാക്കിന് കൊളാപ്സ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് പോൺ ജി ഫോർ കൊടുത്ത നൈറ്റിനെ തിരിച്ചു കിട്ടുന്ന ഏകദേശം ഒരു സ്ഥിതിയിലേക്കായി നൈറ്റിലേക്ക് അറ്റാക്കാണ് ഇനി നൈറ്റ് അവിടെ പോവും ഈ ബിഷപ്പിന് ഇവിടേക്ക് വന്നതോടെ ഇപ്പോൾ ഈ നൈറ്റിന് ഇവിടേക്ക് വരാൻ പറ്റില്ല കാരണം എന്താണ് ആ പോൺ അവിടെയുണ്ട് ഇനി ഇവിടേക്ക് വരാൻ പറ്റുമോ ഇല്ല റൂക്കും ബിഷപ്പും കൂടെ അവിടേക്കുണ്ട് അപ്പോൾ ഈ നൈറ്റ് ട്രാപ്പിലായി ഒന്നും ചെയ്യാനില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ക്യൂവിനെ സി ഫോർ കളിക്കുന്നു ഒരു പക്ഷേ ഇതിനു പകരം കുറച്ചും കൂടെ നല്ല ഐഡിയ എന്ന് പറഞ്ഞാൽ ബിഷപ്പ് എഫ് സെവൻ കളിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഐഡിയ ഒന്ന് ഇ സിക്സിൻ്റെ പ്രൊട്ടക്ഷനും ഇവിടെ ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു എക്സ് സെവൻ പോണിലേക്കും എക്സ് സെവനിലുള്ള സ്ക്വയറും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ബ്ലാക്കിന് ഇതായിരുന്നു പർഹം കളിക്കേണ്ടിയിരുന്ന ബെസ്റ്റ് വേരിയേഷൻ പക്ഷേ ഗെയിമിൽ ക്യൂവിനെ സി ഫോറിലോട്ട് കൊണ്ടുവരുന്നു ഇതിൻ്റെ ഐഡിയ എന്താണ് ക്യൂവിനെ ഇ റ്റൂവിലേക്ക് കൊണ്ടുവരിക ബിഷപ്പിലേക്കൊക്കെ അറ്റാക്ക് ചെയ്യുക പവർഫുള്ള ബിഷപ്പിനെ അവോയ്ഡ് ചെയ്യുക അതു മാത്രമല്ല ഒരു ഡബിൾ അറ്റാക്കുണ്ട് ഇപ്പം ഈയൊരു ബിഷപ്പും ഈയൊരു ക്യൂവിനും കൂടെ എ ഫോറിലേക്ക് ആണ് അപ്പോൾ ഇവിടെ ആദ്യം റൂക്ക് വെച്ച് റൂക്കിനെ ഒഴിവാക്കുന്നു ബിഷപ്പ് വെച്ച് വെട്ടുന്നു ഇവിടെ ക്യൂവിൻ്റെ എഫ് ത്രീ അപ്പോൾ കയറി ഈ നൈറ്റിനെ എടുക്കുന്നില്ല കാരണം ഈ നൈറ്റ് എവിടെയും പോകുന്നില്ല നൈറ്റിന് ഇപ്പോഴും രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ക്യൂവിന് എഫ് ത്രീയിലേക്ക് കളിക്കുന്നു എന്താണ് ഇതിൻ്റെ ഐഡിയ നേരത്തെ ഈ നൈറ്റിനെ നൈറ്റിനെടുക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സ്ക്വയർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്വയറിലേക്ക് ബ്ലാക്കിൻ്റെ ക്യൂവിനെ വരാതിരിക്കുക ഇതാണ് ഇവിടെ വൈറ്റ് ചെയ്യുന്ന ട്രിക്ക് അപ്പോൾ ഈ നൈറ്റ് എവിടെയും പോകുന്നില്ല അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നു പർഹം ബിഷപ്പിനെ ഇ സെവലിലോട്ട് കളിക്കുന്നു ഐഡിയ ഈ ഈയൊരു ഫോണിലേക്ക് അറ്റാക്കാണ് ഇനിയാണ് ഇവിടെ നൈറ്റിനെ വെട്ടിയെടുക്കുന്നത് ഇപ്പോൾ ത്രെറ്റുകൾ ഇനി ഓരോന്നോരോന്നായിട്ട് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നോട്ടറി ബക്കിന് ഓൾറെഡി ഒരു വിന്നിംഗ് പൊസിഷനാണ് പക്ഷെ എങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്ന് നോക്കാം ബി ഫൈവ് കളിക്കുന്നു അപ്പോൾ വീണ്ടും എന്താണ് ഐഡിയ ഈ ഒരു ഫോണിലേക്ക് വീണ്ടും ത്രെട്ടാണ് അപ്പോൾ ഇവിടെ വൈറ്റ് ടർ ഓർഡർ ബക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല റൂക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു റൂക്കും ക്യൂനും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ ത്രെഡ്സ് ഇവിടെ ത്രെട്ടും ചെയ്യുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാരൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ചെക്ക് മേറ്റ് എല്ലാം ചെയ്യാനായിട്ട് ഇവിടെ കിങ് സൈഡിലോട്ട് വരുന്നു അപ്പോൾ ഇത് തടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ക്യാഷ്വലി ഇതിനെയൊക്കെ വെട്ടാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ക്യുൻ എഫ് എ ചെക്ക് ഒരു ബ്യൂട്ടിഫുൾ ക്യൂ സാക്രിഫൈസ് കിങ്ങിന് താഴെ ഇറങ്ങാൻ പറ്റില്ല കാരണം എന്താണ് ബിഷപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ താഴേക്കിറങ്ങാനുള്ള ഈ ഒരു സ്ക്വയർ അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് വെട്ടണം ഇവിടെ കളി കഴിയുന്നതാണ് കാരണം എന്താണ് ഈ സ്ക്വയർ ബിഷപ്പിൻ്റെ പരിധിയിലാണ് അപ്പോൾ ഇതുണ്ട് പ്രശ്നം അപ്പോൾ ചാടി കയറി വെട്ടാൻ പറ്റില്ല അതുകൊണ്ട് കിങ്ങിനെ ഇവിടെ ജി എയിലോട്ട് കളിക്കുന്നു ഇനി എഫ് എറ്റിലേക്കുള്ള സ്ക്വയറുകളൊന്നുമില്ല അപ്പോൾ സേഫാണ് ബി ത്രീ കളിച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്തു ക്യൂവിനെ സി സെവനിലോട്ട് കൊണ്ടുവന്നു ഓക്കെ അപ്പോൾ ക്യൂവിൻ ഡി ത്രീയിലേക്ക് വന്നു അപ്പോൾ ഇനി ത്രെട്ട് എന്താണെന്ന് മനസ്സിലായി കാണും ക്യൂവിനും ബിഷപ്പും കൂടെയും വന്ന് ഒരു ചെക്ക് മെയ്റ്റ് ചെക്ക് മെയ്റ്റ് സംഭവിക്കും കാരണം കിങ്ങിനെ ഓടിപ്പെടാൻ രക്ഷപ്പെടാനുള്ള സ്ഥലമൊന്നുമില്ല ഇവിടെ ഇവിടെയൊക്കെ ആരുടെ പരിധിയിലാണ് നമ്മുടെ റൂക്കാശാൻ്റെ പരിധിയിലാണ് ഇതൊക്കെ ഉള്ളത് ജി സിക്സ് കളിക്കുന്നു അവിടെ അയകളിൽ അടച്ച് കളിക്കുന്നു കാര്യമൊന്നുമില്ല വൈറ്റ് ക്യൂവിനെ എച്ച് ത്രീയിലോട്ട് കളിക്കുന്നു ജി സിക്സ് പോണിനേക്കാളും വാല്യുബിളും ആയിട്ടുള്ള ഫോൺ ഏതാണ് ഇ സിക്സിലുള്ള പോണാണെന്ന് ഇവിടെ നോഡർ ബക്കിന് മനസ്സിലായി കിങ് ജി സെവൻ കളിക്കുന്നു ക്യൂവിൻ വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു അപ്പോൾ ഇനി ജി സിക്സിലേക്കുള്ള ത്രെട്ട് ഒരുപാടുണ്ട് ബിഷപ്പ് വെച്ച് പൊടന വെട്ടുന്നു ഇവിടെ ഗെയിം ഫിനിഷ് ചെയ്യുന്നതാണ് ഏറ്റവും മനോഹരമായ നീക്കം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കത്തിലാണ് ഇവിടെ ഗെയിം ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ ഈ ബിഷപ്പ് ഇങ്ങനെ വെട്ടിയെടുത്തു പക്ഷേ എങ്ങനെയാണ് ഇവിടെ ഫിനിഷ് ചെയ്യുന്നത് ഒരുപാട് രീതിയിൽ ഫിനിഷ് ചെയ്യാമായിരുന്നു ക്യൂ ജി ഫോർ കളിച്ചിട്ട് വീണ്ടും നേരത്തെ ഇതുപോലത്തെ ഒരു പക്ഷേ ഒരു റാൻഡം ത്രെഡ്സൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യൂനെ ഇ സെവനിലോട്ടൊക്കെ കളിക്കുമെന്ന് വിചാരിക്കുക ഇങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ റൂക്ക് എബ്സ്റ്റിക്സ് ഒക്കെ കളിച്ച് ജി സിക്സിലേക്ക് വീണ്ടും പ്രഷറൊക്കെ കൊടുത്ത് കളിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങളാലോക്കും ഇങ്ങനെ കളിച്ച പ്രശ്നമല്ലേ കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ പക്ഷെ കാര്യമൊന്നുമില്ല ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി ഇനി എന്താണ് ബിഷപ്പ് ഈഫായ് ഇവിടെ ക്യൂനെ നേടുന്നതാണ് അപ്പോൾ ഒരുപാട് അറ്റാക്കിംഗ് ലൈൻസ് ഉണ്ട് ഇവിടെ വൈറ്റിന് അപ്പോൾ ഇതിലേക്കൊന്നും പോകുന്നില്ല അതിനൊരു ക്യൂന് എഫ്സ്റ്റിക് ചെക്കാണ് കളിക്കുന്നത് വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ലൈനാണിത് ഒരു ക്യൂനെ സാക്രിഫൈസ് ചെയ്യണം കാണുമ്പോൾ ഒന്നും കിട്ടാത്ത ഒരു ക്യൂൻ ആണല്ലോ ഇവിടെ എന്താണ് ഇവിടെ വൈറ്റ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പക്ഷേ ഇവിടെ ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ തന്നെ ഇവിടെ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബ്ലാക്ക് പ്ലെയർ ആയ പർഹം റിസൈൻ ചെയ്തു കാരണം എന്താണെന്ന് പറഞ്ഞു തരാം ബിഷപ്പ് വെച്ച് ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വെട്ടി വെറുതെ ഒരു ചെക്ക് മാത്രമല്ല ഇവിടെ ഒളിച്ചിരിക്കുന്ന ആശാൻ ഈ ഒരു ബിഷപ്പിനെ ആദ്യം സേവ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ക്യൂവിനിലേക്ക് ഒരു ഡിസ്കവർഡ് അറ്റാക്ക് പോലെയും വരികയും ചെയ്തു ഇപ്പോൾ ഒരു എക്സ്റേ അറ്റാക്കാണ് കിങ് മാറി ഇനി ബിഷപ്പ് വെച്ചെടുത്തു ഇപ്പോൾ ഓൾറെഡി ഒരു പി സെപ്പാണ് രണ്ട് ബിഷപ്പും ഒരു റൂക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരിതുണ്ട് ഈ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്യണം ഇവിടെ ജസ്റ്റ് ബിഷപ്പ് ടൈസ് ജി സിക്സ് ഇനി ഇവിടെ വെട്ടിക്കഴിഞ്ഞാലും ജസ്റ്റ് മാറുന്നു എഫ് സെവൻ ചെക്ക് ഇതൊന്നും തടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രേസി പൊസിഷനിലോട്ട് പോകുന്നത് അപ്പോൾ ക്യൂവിനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പണി കിട്ടുകയോ മനസ്സിലായി മാർക്കത്തിന് ഇനി ക്യൂവിനെ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും കിങ് ജി എറ്റിലോട്ട് പോയാലോ ഇവിടെ ആദ്യം ക്യൂവിന് എഫ് എ ചെക്കും കൊടുക്കും കിങ് മാറുന്നു പോണ് വെച്ചെടുക്കുന്നു ചെക്കാണ് ബിഷപ്പ് വെച്ചെടുക്കുന്നു ഇനി ഒരു ധൃതിയില്ല ബിഷപ്പ് വെച്ച് വെട്ടിയെടുക്കുക എന്ത് ചെയ്യും റൂക്കിനെ കളിയിലേക്ക് കൊണ്ടുവരുന്നു ഇതെന്താണിപ്പോൾ ഈ ബിഷപ്പ് വെച്ച് റൂക്കിനെ വെട്ടിയെടുത്തുകൂടെ വെട്ടാൻ പറ്റില്ല കാരണം എന്താണ് ഈ ബിഷപ്പ് ഈ ഒരു കിങ്ങോയുടെ ആണ് അപ്പോൾ അതുകൊണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല കിങ്ങിന് പോകാൻ വേറെ നിവർത്തിയില്ല റൂ ഇവിടെ ക്യൂം കൊടുക്കേണ്ടി വരും ഇവിടെ ക്യൂൻ വെച്ച് തിരികെ എടുക്കുന്നു വീണ്ടും ക്യൂനെ വെട്ടാൻ പറ്റില്ല കാരണം എന്താണ് മനസ്സിലായി കാണും ഈ ബിഷപ്പ് ഈ ഒരു കിങ്ങോടിൻ്റെ അകങ്ങളിലാണ് മാറുന്നു ഇവിടെ ക്യൂൻ വെച്ച് വെട്ടാം ബിഷപ്പ് വെച്ച് വെട്ടാം പക്ഷെ ക്യൂവിന് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് പോകും കാരണം എന്താണ് റൂപ്പ് ജി ഐറ്റ് വന്നിട്ട് ഒരു പക്ഷേ ഒരു പിന്നൊക്കെ വന്നിട്ട് കുറച്ച് ഡെഡ്ലി ആയി പോകും അതുകൊണ്ട് ബിഷപ്പ് വെച്ച് വെട്ടു ഇനിയുള്ള ചെക്ക് മേറ്റ് തടുക്കാൻ ഒരു രക്ഷയില്ല ഇനി എന്ത് ചെയ്താലും ചെക്ക് മേറ്റ് തടുക്കാൻ പറ്റില്ല മെയ്റ്റിൻ ഇൻ വരെ ആക്കി മീട്ടണമെങ്കിൽ തന്നെ ഇതുപോലത്തെ സാക്രിഫൈസ് ചെയ്യണം പക്ഷേ അതുകൊണ്ട് ഒരു കാര്യമില്ല അപ്പം ഈ ചെക്ക് മേറ്റ് തടയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നോഡർ ബെക്കിൻ്റെ ഈ ഒരു മൂവിന് ശേഷം എവിടെയാണ് ഈ ഒരു ക്യൂനെ ഇവിടെ എഫ് സിക്സ് ചെക്കിന് ശേഷം ഇവിടെ ബ്ലാക്ക് പ്ലെയർ ആയ പർഹോം മാക്സോത്തിലൂ റിസൈൻ ചെയ്യുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഈ കിടലും ഗെയിമ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആണ് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ കാണാം